പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരു കിരീടം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഓർമ്മയോടി ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുണ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കുതല്ലും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ നിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ നിൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഈശ്വരമേ ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്നു,
സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായനേക്കും സഹോദരൻ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പരവാനേ, പരിശുദ്ധനായ മർത്തനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ക്രിസ്തു പൗലോസ് ലിഖ കൊരിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 3:4-12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഈശോ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭം മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങിമറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 15:11-11 ദൂർത്തപുത്രന്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയമകനെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തൊരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു,
അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, പല ആവൃത്തി നമ്മൾ കേട്ടിട്ടുള്ള ബൈബിളിൽ ഏറ്റവും സുന്ദരമായ കഥകളിലൊന്നാണ് ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഈ ഉപമ. ഒരു വ്യവസ്ഥയുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ മകനെ സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം. ചിലപ്പോൾ ഈ കഥയ്ക്ക് സ്നേഹത്തിൽ ധൂർത്തനായ പിതാവ് എന്ന് പേര് വിട്ട് വിളിക്കാറുണ്ട്. സ്നേഹം ധൂർത്തടിച്ച ഒരു പിതാവിൻ്റെ കഥ എന്ന് പറയാറുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയായിരുന്നു. നനീനും കുഞ്ഞും ഇപ്പോൾ അവധിയായിട്ട് അവരിപ്പോൾ വീട്ടിലുണ്ട്. 5 വയസ്സുള്ള കുഞ്ഞ്, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അവന് എത്ര ചെരുപ്പുകളാണ്, അവന് എത്ര ഉടുപ്പുകൾ അവർ വാങ്ങി കൊടുത്തേക്കണേ. ഞാൻ എൻ്റെ അനിയൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ചെരുപ്പ് ഒരു പൊട്ടിയ ചെരുപ്പാണ്. ഒരു പൊട്ടിയ ചെരുപ്പ് അവനിട്ട് നടക്കുമ്പോഴും അവൻ്റെ കുഞ്ഞിന് എത്ര ചെരുപ്പുകളും എത്രമാത്രം ഉടുപ്പുകളും, കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ആ കുഞ്ഞിനെ സ്നേഹം വാരിക്കോരിക്കൊണ്ട് നടക്കുന്ന അത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുമാത്രം കരുതലോടെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്, എന്തുമാത്രം സ്നേഹം വാരിക്കോരിക്കൊടുത്താണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഓർത്തിരിക്കണമേ ഒരു കാര്യം, ഈ വചനഭാഗത്ത് നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ബന്ധം വേർപ്പെടുത്തി, അതല്ലെങ്കിൽ സഹോദരങ്ങളോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവൻ അപകടത്തിലേക്കാണ് പോകുന്നത്. ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞു വയ്ക്കുന്നത് അതാണ്. അപ്പനോടുള്ള ഓഹരി ചോദിച്ച് വാങ്ങിച്ച് തൻ്റെ സഹോദരനോടും പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മകൻ അപകടത്തിലേക്കാണ് പോയത്. കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, അവരൊക്കെ സ്നേഹിക്കുമെന്ന് കരുതി, പക്ഷെ കാശ് തീർന്നപ്പോൾ അവരൊക്കെ പോയി. അവസാനം ചെന്ന് പെട്ടത് പന്നിക്കൂട്ടിലാണ്. പന്നിക്കൂടെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലാവസ്ഥ, ഇന്നത്തെ ജീവിത രീതികളൊക്കെ വെച്ച് നോക്കിയാൽ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോകാം, മദ്യപാനത്തിലേക്ക് പോകാം, മറ്റ് തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോകാം. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പൻ്റെ വലിയ കരുതലിലും സ്നേഹത്തിലും നിന്ന്, അമ്മയുടെ വലിയ സ്നേഹത്തിൽ നിന്ന്, സഹോദരങ്ങളുടെ ഊഷ്മളമായ സ്നേഹബന്ധത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞു പോകുന്നവർ, സ്വത്തും മേടിച്ച് അതല്ലെങ്കിൽ സ്വത്തിൻ്റെ പേരിൽ പിണങ്ങി വഴക്ക് പിടിച്ച് തെറ്റിപ്പിരിഞ്ഞു പോകുന്നവരൊക്കെ പോകുന്നത് അപകടത്തിലേക്ക് തന്നെയാണ്. ജീവിതം പരിശോധിച്ചോളൂ, കുറച്ച് ഭൂമിയുടെ പേരിൽ, സ്വത്ത് വീതം വെച്ചതിൻ്റെ പേരിൽ അല്പം തർക്കങ്ങളുണ്ടായിട്ട് ഇറങ്ങിപ്പോയവരൊക്കെ പിന്നീട് വലിയ മാനസിക അസ്വസ്ഥതകളിലേക്കും അപകടങ്ങളിലേക്കുമല്ലേ പോയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, സ്നേഹത്തോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, കാത്തിരിക്കുന്നവർ കുടുംബത്തിലുണ്ട് എന്ന ബോധ്യമാണ് ഓരോരുത്തരെയും മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്നത്. എത്ര തെറ്റിപ്പോയാലും, എത്ര അസ്വസ്ഥതയായിട്ടുണ്ടായാലും കുടുംബത്തിൽ സ്നേഹത്തോടെ കാത്തിരിക്കാൻ അപ്പനോ അമ്മയോ മക്കളോ ജീവിത പങ്കാളിയോ ഉണ്ടെങ്കിൽ അവരെല്ലാം മടങ്ങി വരും, എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഒരവധി കിട്ടാൻ നോക്കിയിരിക്കുന്നതിൻ്റെ കാര്യം അതല്ലേ? ഹോസ്റ്റലിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരവധി കിട്ടാൻ നോക്കി നിൽക്കുന്ന എന്താണ്? വീട്ടിൽ മടങ്ങി വരുമ്പോൾ കാത്തിരിക്കാൻ ഒരപ്പനും അമ്മയും സഹോദരങ്ങളും ഉണ്ട് എന്ന ഊഷ്മളമായ സ്നേഹമല്ലേ വീട്ടിലേക്ക് മടങ്ങി വരാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്? കാത്തിരിക്കാനുള്ള സ്നേഹം കരുതി വയ്ക്കാൻ ആരുമില്ലെങ്കിൽ മടങ്ങി വരാൻ, തിരികെ വരാൻ താല്പര്യം കുറയും, അവധി വേണ്ടെന്ന് വയ്ക്കും, അവധി വേണ്ടെന്ന് വയ്ക്കും, ജോലി ചെയ്താൽ മാത്രം മതിയെന്ന് കരുതും. ഈശോട് പ്രാർത്ഥിക്കണം, ഈശോയെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അന്തരീക്ഷം, ഒരു വ്യവസ്ഥയുമില്ലാതെ സ്നേഹിക്കുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ എവിടെ പോയവരാരും മടങ്ങി വരും. ആത്മഹത്യയിലേക്ക് പോകില്ല, ഡിവോഴ്സിലേക്ക് പോകില്ല, അസ്വസ്ഥതകളിലേക്ക് പോകില്ല. കാത്തിരിക്കുന്ന, സ്നേഹിക്കുന്ന കരുതലിൻ്റെ സ്നേഹം കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഈശോട് പ്രാർത്ഥിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഏറ്റവും കരുതലുള്ള
ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോകുന്നത് വലിയ അപകടങ്ങളിലേക്കും ചതിക്കുഴികളിലേക്കുമാണ്. രണ്ട്, കാത്തിരിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയാലും പിണങ്ങിപ്പോയാലും മടങ്ങി വരും. പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവെ അങ്ങയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. അങ്ങയുടെ ദിവ്യരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുന്നണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും അങ്ങയുടെ ജീവിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് തീയന്തിക്കുവാനോ അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് അങ്ങേ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പര ധാരണയോ ഐക്യവും ഉളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആഞ്ചേരി ശ്രേഷ്ഠ മിത്രപ്പുലത്തേക്കും മിത്രപ്പുലത്തിൻ വികാരി മാർ ആന്റണി കരീറ്റ് പിതാവിനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കനിവോടെ സ്വീകരി കേണമേ നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരി കേണമേ. എല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗികളായി ചികിത്സയിൽ കഴിയുന്നവരെ നമുക്ക് ഓർക്കാം. വലിയ കടക്കിണിയിലായിപ്പോയ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ പശ്ചാത്തല ബന്ധനങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നൊക്കെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ ഓർക്കാം. നീറ്റിൻ്റെയൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ, വിവാഹാലോചനകൾ നടക്കുന്ന എല്ലാ യുവതി യുവാക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അനുയോജ്യരായ ജീവിത പങ്കാളിയെ നൽകണമേശോ എന്ന് പ്രാർത്ഥിക്കാം. ഒരു വീടില്ലാതെ വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഒരു വീട് വയ്ക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊക്കെ നമുക്ക് ഓർക്കാം. ഈശോ അതിനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കർത്താവിൻ്റെ അടുത്താരയിൽ വയ്ക്കാം. പക്ഷേ എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ ബലിവസ്തുക്കളെ പരിശുദ്ധി അടുത്താരയിൽ നിന്റെ തിരുശരീര രക്തമായി മാറുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. ദൈവമാതാവാം കന്യാ മേരിയെ വിനയമോടോർത്തിടാം അൾത്താരയിൽ. കന്യാ മേരി തൻ ദിവ്യവല്ലഭനെ വിനയമോടു വാഴ്ത്തിടാരയിൽ. ഭാരതത്തിൻ ശ്ലീഹയാം മാർത്തോമാ
സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു സ്നേഹന്മാരെ ധന്യ രക്തസാക്ഷികളെ ശാന്തി ഭൂമിയിലും കൈവരാ പ്രാർത്ഥിക്കണമേ മൃതി അടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യ സന്നിധിയാർന്നു കാന്തിയണിഞ്ഞിടേണം കാരുണ്യവാനായ ലോകരക്ഷകനെ നിത്യശാന്തിയവർക്കു നീ നൽകിടേണം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവും ആകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിറങ്ങപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനായ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ കർത്താവാരിയുമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ അബ്രഹാമിൻ ദൈവമേ ഈസഹാക്കിൻ ദൈവമേ യാക്കോബിൻ ശക്തനായ ദൈവമേ അബ്രഹാമിൻ ദൈവമേ ഈസഹാക്കിൻ ദൈവമേ
യാക്കോബിൻ ശക്തനായ ദൈവമേ. ഹൃദയവേദികൾ തുറന്നങ്ങേ വിളിക്കുന്നു ഞങ്ങൾ, ദൂരസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാം ഈശനു ബലിയണക്കുന്നു, ജീവിതം പരമനാഥനു കാഴ്ചവെക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതും ചെയ്തിടേ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാ, നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാ, നിറഞ്ഞു മഹിയും വിണ്ടലവും, ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന, കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യരുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ, ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു.
ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പലുതാക്ക് വേണ്ടിയും മെത്രാപ്പലുതൻ വികാരി ആന്റണി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശുതരം, ദുഃഖിതരം, ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടെ നിന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാരോടും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാണ്. ദൈവമേ, എന്റെ കാരുണ്യത്തിനൊത്ത് വിധം എന്നോട് ദയ തോന്നമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു നീയായി തീർന്നീടാ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥനാ, എന്നെ നീയാക്കി മാറ്റിടണമേ.
എന്നിൽ അലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായിത്തീർന്നീടാ എത്ര നാളായി കൊതിച്ചിടുന്നു എന്നെ നീ നീയാക്കി മാറ്റിടേണമേ എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞറിയാതെ വന്നു പോയ പാപങ്ങളെല്ലാം ഈശോയെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ പാപകടങ്ങൾ മായ്ക്കണമേ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ കർത്താവേ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിതകർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. രൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു.
ഇനി ഒരു നാളും അങ്ങനെ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. കർത്താവേ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെ നാഥായ നീക്കും. ആമേൻ. കർത്താവാം മിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ, അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. അരുളിയപ്പോൾ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും, ദൈവം കനിവാർ അരുളട്ടെ, ദിവ്യാനുഗ്രഹം എന്നെന്നും. നമ്മുടെ ജീവിത പാദങ്ങളിൽ ആവശ്യകമാം ദാനങ്ങൾ, നൽകിയ അനുഗ്രഹം അരുളട്ടെ, ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ, കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ
ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.